നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. കരവാളൂർ പഞ്ചായത്തിൽ പുതുതായി ആരംഭിക്കുന്ന കുപ്പിവെള്ള നിർമ്മാണ പ്ലാന്റിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. നാട്ടുകാരെ പ്രകോപിപ്പിച്ചത് ജലക്ഷാമം രൂക്ഷമായ പ്രദേശത്തെ ഭൂഗർഭജലം ഉപയോഗിച്ച് പ്ലാന്റ് പ്രവർത്തിപ്പിക്കാനുള്ള കമ്പനി അധികൃതരുടെ നീക്കം. ബസ്സുകളുടെ മത്സരയോട്ടം. ചിതറയിൽ കെഎസ്ആർടിസി ബസ്സും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച് അപകടം. ഉറുകുന്ന് സർവീസ് സഹകരണ ബാങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിന് കീഴിൽ ഉദ്യോഗസ്ഥരുടെ അഴിമതി. പരസ്യ ഇനത്തിൽ വൻതുക ചെലവഴിച്ച് അഴിമതി നടത്തിയെന്ന സൂചന. ഉറുകുന്ന് സർവീസ് സഹകരണ ബാങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിന് കീഴിൽ ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതി. പരസ്യ ഇനത്തിൽ വൻതുക ചെലവഴിച്ച് അഴിമതി നടത്തിയെന്നാണ് സൂചന. ജനുവരി 1 മലയാളത്തിലെ പ്രമുഖ ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ച ഉറുകുന്ന് സർവീസ് സഹകരണ ബാങ്കിലെ ജപ്തി നടപടികൾ സംബന്ധിച്ച പരസ്യമാണിത്. ഏകദേശം 1.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ പരസ്യം നൽകിയിട്ടുള്ളത്. സാധാരണ രീതിയിൽ ഇത്തരം പരസ്യങ്ങൾ പത്രത്തിന്റെ ഉൾപേജുകളിൽ ചെറുകോളങ്ങളിലായാണ് നൽകാറുള്ളത്. എന്നാൽ ഇത്തവണ പേജിന്റെ മുക്കാൽ ഭാഗത്തോളം ഉൾക്കൊള്ളിച്ചാണ് ബാങ്ക് പരസ്യം നൽകിയിട്ടുള്ളത്. പരസ്യ ഏജൻസികളിൽ നിന്നും കമ്മീഷൻ തുക തട്ടാനുള്ള ഉദ്യോഗസ്ഥരുടെ ശ്രമമാണ് ഇതിനു പിന്നിലെന്നാണ് സൂചന. സെയിൽസ് ഓഫീസറുടെ ഇടപെടലിലൂടെ പരസ്യ ഏജൻസി വഴിയാണ് പരസ്യം നൽകിയതത്രേ. ഇദ്ദേഹം സ്വന്തം താൽപര്യത്തിനനുസരിച്ച് പരസ്യം നൽകിയതാണെന്നും ആക്ഷേപമുണ്ട്. നേരത്തെ LDF ഭരണ സമിതിയുടെ കാലത്ത് സമാന പരസ്യങ്ങൾക്ക് ഇപ്പോൾ നൽകിയ പരസ്യത്തിന്റെ 1/3 തുക മാത്രമാണ് ചെലവഴിച്ചിരുന്നത്. പരസ്യത്തിന്റെ മൊത്തം തുകയുടെ 15% പരസ്യ ഏജൻസികൾ സെയിൽസ് ഓഫീസർക്ക് കമ്മീഷനായി നൽകിയതായാണ് സൂചന. പരസ്യ ഏജൻസികൾ തന്നെ ഈ കമ്മീഷൻ തുക നേരിട്ട് എത്തിച്ചു കൊടുത്തതായും ആക്ഷേപമുണ്ട്. അഴിമതി ക്ലിപ്തം എന്ന പേരിൽ സഹകരണ പ്രസ്ഥാനങ്ങളുടെ അഴിമതി കഥകൾ പരമ്പരയായി പ്രസിദ്ധീകരിച്ചു വരുന്ന പത്രം തന്നെയാണ് ഉദ്യോഗസ്ഥർക്ക് അഴിമതി നടത്താൻ കളമൊരുക്കി നൽകുന്നതും. ലൈവ് വാർത്ത, തെന്മല. കുളത്തൂപ്പുഴ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ കക്കൂസ് ടാങ്ക് പൊട്ടിയൊഴുകുന്നു. മാലിന്യം ഒഴുകിച്ചേർന്നത് ജില്ലയിലെ പ്രധാന കുടിവെള്ള സ്രോതസ്സായ കല്ലടയാറ്റിലേക്ക്. സംഭവത്തിൽ ദേവസ്വം അധികൃതരുടെ ഒഴിഞ്ഞുമാറ്റം വാക്കേറ്റത്തിന് കാരണമായി. ദിനംപ്രതി 100 കണക്കിന് അയ്യപ്പഭക്തരെത്തുന്ന കുളത്തൂപ്പുഴ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ കക്കൂസ് മാലിന്യ ടാങ്ക് പൊട്ടി മാലിന്യം പുറത്തേക്കൊഴുകുകയാണ്. സമീപത്തെ ചെറുതോടുകളിലൂടെ ഒഴുകി ജില്ലയിലെ പ്രധാന കുടിവെള്ള സ്രോതസ്സുകളിലൊന്നായ കല്ലടയാറ്റിലേക്കാണ് ഈ മാലിന്യങ്ങൾ വന്നു പതിക്കുന്നത്. സംഭവത്തിൽ നടപടി സ്വീകരിക്കേണ്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധികൃതർ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഒരുപാട് ഭക്തജനങ്ങളൊക്കെ വരുന്നതാണ്. അപ്പൊ ഇവിടെ ഈ കക്കൂസിന്റെ മാലിന്യം പൊട്ടി ഈ ആറ്റിലോട്ട് ഇറങ്ങുന്നതും ഇത് കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്നതിന് പല പല ആൾക്കാരും പല പല ഭാഗത്ത് അടുത്ത ജനങ്ങൾ ഈ ക്ഷേത്രത്തിൽ വന്ന് ഇവിടെ കുളിക്കുന്ന ഈ മാലിന്യത്തിൻ്റെ വണ്ടേ കൂടെ പോകുന്നതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഈ സിആർഎത്തിൻ്റെ അടുത്ത് ദിവസവും ഇത് ചെന്ന് പറഞ്ഞ് പറഞ്ഞ് മടുത്താണ്. അങ്ങനെ പറഞ്ഞപ്പം നമ്മളെ ഒരു പുച്ഛമായിട്ടും നിങ്ങൾ പറയുന്നതൊന്നും ശരിയല്ലെന്നും വരുത്തി തീരുന്നതായിരുന്നു അയാളെ സ്ഥിരം വേല. ഗ്യാസ് കൊണ്ട് ഇതും കൊണ്ട് കൂടെ നടക്കാൻ പോയ ഇവിടെ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തീരെ ഒത്താത്തില്ല. അവർക്ക് പൈസ എണ്ണുക, പൈസ അതിന്റെ പൈസ മാത്രം മതി എന്നുള്ള ഒറ്റ ഇതിലാണ്. അപ്പോൾ ഞങ്ങളൊക്കെയാണ് താഴെ കുളിക്കുന്നത്. ഞങ്ങൾ ഒരുപാട് കുളിക്കുന്നതും അലക്കുന്നതും കുടിക്കാൻ ഉപയോഗിക്കുന്ന എല്ലാം ഈ വെള്ളമാണ്. ഇതിലേക്കാണ് ഈ ടാങ്ക് പൊട്ടിയത്. ഞങ്ങൾ പോയി പറഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ AC അടക്കം ഞങ്ങളെ ഇപ്പൊ അപമാനിച്ച് പറഞ്ഞ അയച്ചിറക്കി. കക്കൂസ് മാലിന്യങ്ങളും വഹിച്ച് ഒഴുകുന്ന കല്ലടയാറിനെ കുളിക്കുന്നതിനും വസ്ത്രമലക്കുന്നതിനും കൃഷി ആവശ്യത്തിനും മറ്റുമായി ആശ്രയിക്കുന്നതും നിരവധി ആളുകളാണ്. ഈ മലിനജലം ഉപയോഗിക്കുന്നതിലൂടെ നിരവധി പകർച്ചവ്യാധികളും സാംക്രമിക രോഗങ്ങളും ദേശത്ത് പടർന്നു പിടിക്കുകയാണ്. വർഷാവർഷം കക്കൂസ് ലേലം ചെയ്യുന്ന വകയിൽ ലക്ഷങ്ങൾ ദേവസ്വം ബോർഡിന് വരുമാനമായി ലഭിക്കാറുണ്ടെങ്കിലും കക്കൂസിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഇവർ തയ്യാറാകാറില്ല. സംഭവം അറിഞ്ഞില്ലെന്ന് പറഞ്ഞ് ദേവസ്വം സബ് ഗ്രൂപ്പ് ഓഫീസർ ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചത് വാക്കേറ്റത്തിൽ കലാശിച്ചു. ക്ഷേത്രത്തിലെ ഓരോ കാര്യങ്ങളും സാധനത്തിൽ തുടർന്ന് നടന്ന ചർച്ചയിൽ 2 ദിവസത്തിനകം പ്രശ്നം പരിഹരിക്കാമെന്ന് ഇദ്ദേഹം സമ്മതിച്ചതോടെയാണ് നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചത്. ലൈവ് വാർത്ത, കുളത്തൂപ്പുഴ. ചിതറയിൽ KSRTC ബസ്സും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച് അപകടം. ബസ്സുകളുടെ മത്സരയോട്ടമാണ് അപകടത്തിന് കാരണമായത്. ചിതറ ഉണ്ണിമുക്ക് ജംഗ്ഷനിലാണ് ബസ്സുകൾ കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വശം നൽകാതെയുള്ള ബസ്സുകളുടെ മത്സരയോട്ടമാണ് അപകടത്തിന് കാരണമായത്. ഇരു ബസ്സുകളും മടത്തറയിൽ നിന്നും കടക്കലിലേക്ക് പോവുകയായിരുന്നു. ഉണ്ണിമുക്ക് ജംഗ്ഷനിൽ വെച്ച് സ്വകാര്യ ബസ് KSRTC ബസ്സിനെ മറികടന്നപ്പോഴാണ് അപകടമുണ്ടായത്. ഈ സമയം മറ്റു വാഹനങ്ങളും കാൽനട യാത്രക്കാരും ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. അവർ കുറുക്കുവെച്ച് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് വട്ടം വെച്ച് കുറുക്കുവെച്ച് തട്ടയാണ് ചെയ്തത്. മനുഷ്യ ജീവന് പുല്ലുപോലും വിലകൽപ്പിക്കാതെ മത്സര ട്രാൻസ്പോർട്ടായിരുന്നാലും പ്രൈവറ്റ് ബസ്സുകളായിരുന്നാലും ദൈനംദിനം
മത്സര ഓട്ടം നടത്തുന്ന ഒരു റൂട്ടാണ് എടക്കൽ മടത്തറ. പോലീസ് അധികാരികളോ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അതുപോലുള്ള ഡിപ്പാർട്ട്മെന്റുകളോ ഇതിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതുവഴി ഓടുന്ന മിക്ക ബസ്സുകളും സ്പീഡ് ഗവർണർ ഘടിപ്പിക്കാതെയാണ് സർവീസ് നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ കടക്കൽ. ചടയമംഗലം മാടൻനട കൾച്ചറൽ ആന്റ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉദ്ഘാടനം മാടൻനടയിൽ നടന്നു. ചടയമംഗലം MLA മുല്ലക്കര രത്നാകരൻ സൊസൈറ്റി ഉദ്ഘാടനം ചെയ്തു. അശരണർക്ക് താങ്ങും തണലും, രോഗികൾക്ക് ആശ്വാസം, നന്മ ചെയ്യാൻ മനസ്സുള്ളവരുടെ ഒത്തുചേരൽ എന്നീ ലക്ഷ്യങ്ങളോടെയാണ് മാടൻനടയിൽ കൾച്ചറൽ ആന്റ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. മാടൻനട ജംഗ്ഷനിൽ MLA മുല്ലക്കര രത്നാകരൻ സൊസൈറ്റിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ലോകത്ത് മനുഷ്യർ തമ്മിലുള്ള സ്നേഹം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ്, അതൊരു സത്യമാണ്. പക്ഷെ അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിന്റെ കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവണം. അതൊരു ജനാധിപത്യ രീതിയാണ്. അതായത് ഒന്ന് സംഭവിക്കുന്നതിന് ഒരുപാട് തരത്തിലുള്ള കാരണങ്ങൾ കാണും. അതിന്റെ രാഷ്ട്രീയ കാരണം കാണും, സാംസ്കാരിക കാരണം കാണും, സാമ്പത്തിക കാരണം കാണും, സാമൂഹ്യ കാരണങ്ങൾ കാണും, മനോഭാവം കാണും. അതിനൊരു ഹ്യൂമൻ സൈക്കോളജി ഉണ്ടായിരിക്കും. ഒരു സോഷ്യൽ ആഡിറ്റ് നടത്തിയാൽ തെളിയുന്ന മറ്റു പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. അങ്ങനെയാണ് മനുഷ്യന് ദുഃഖം ഉണ്ടാകുന്നത്. മനുഷ്യന്റെ ഇടയിൽ സ്നേഹം ചോർന്നുള്ള പലതരം ദുരന്തങ്ങൾ ഉണ്ടാകുന്നു. പ്രസിഡന്റ് എസ് റാഫി അധ്യക്ഷനായി, സെക്രട്ടറി എൻ സജാദ് സ്വാഗതം പറഞ്ഞു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സംഘടനയുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ നിർധന യുവതിയുടെ വിവാഹവും നടത്തി. 5 പവൻ സ്വർണവും വസ്ത്രങ്ങളും ജീവിതമാർഗമായി ഓട്ടോറിക്ഷയും സംഘടന വിവാഹ സമ്മാനമായി യുവതിക്ക് നൽകി. ഓട്ടോറിക്ഷയുടെ താക്കോൽദാനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ നിർവഹിച്ചു. KPCC നിർവാഹക സമിതി അംഗം ഹിദുർ മുഹമ്മദ് വീൽ ചെയർ വിതരണം ചെയ്തു. BJP ദേശീയ നിർവാഹക സമിതി അംഗം ശിവദാസൻ കുടുംബസഹായ വിതരണം നിർവഹിച്ചു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം K Ajayan പഠന സഹായം വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ രമാഭായി അമ്മ, ചടയമംഗലം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കുഞ്ഞുമോൻ, ചടയമംഗലം CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഡി സന്തോഷ് തുടങ്ങിയവർ പരിപാടിയിൽ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ കടക്കൽ. ചിതറ ഗ്രാമപഞ്ചായത്തിൽ പകൽ സമയത്തും പഞ്ചായത്ത് മന്ദിരത്തിന് ചുറ്റും വൈദ്യുതി വിളക്കുകൾ പ്രകാശിക്കും. ജീവനക്കാരുടെ ഈ അനാസ്ഥ ഇവിടെ നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ്. നേരം പുലർന്നതും വെയിലുദിച്ചതുമൊന്നും ഇവിടുത്തെ ജീവനക്കാർ അറിഞ്ഞ മട്ടില്ല. വൈദ്യുതി പാഴാക്കുന്നതിൽ ചിതറ പഞ്ചായത്തിലെ ജീവനക്കാർ മത്സരിക്കുകയാണെന്ന് ഈ ദൃശ്യം കണ്ടാൽ മനസ്സിലാകും. ഇത് ഇവിടുത്തെ പതിവ് കാഴ്ചയാണ്. രാത്രികാലങ്ങളിൽ ഓൺ ചെയ്യുന്ന ലൈറ്റ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചാലും ഓഫ് ചെയ്യാറില്ല. ഓഫീസിൽ ജീവനക്കാർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഫാനും ലൈറ്റും കൃത്യമായി പ്രവർത്തിച്ചുകൊണ്ട് തന്നെയിരിക്കും. വൈദ്യുതി ചാർജ് അടിക്കടി ഉയരുന്ന സാഹചര്യത്തിലും ഇവിടുത്തെ വൈദ്യുതി പാഴാക്കൽ പ്രക്രിയ നിർബാധം തുടരുകയാണ്. വിവിധ ആവശ്യങ്ങളുമായി പഞ്ചായത്തിലെത്തുന്നവർ ഇത്തരം അനാസ്ഥകൾ ചൂണ്ടിക്കാണിച്ചാലും ഉദ്യോഗസ്ഥർ മൈൻഡ് ചെയ്യാറുമില്ല. വൈദ്യുതി പാഴാക്കരുതെന്നുൾപ്പെടെയുള്ള സർക്കാർ നിർദ്ദേശങ്ങളൊക്കെ പതിച്ചിട്ടുണ്ടെങ്കിലും ഇത് പാലിക്കാൻ ഉദ്യോഗസ്ഥർ പോലും തയ്യാറല്ലെന്ന് ചുരുക്കം. ലൈവ് വാർത്ത കടക്കൽ. കരവാളൂർ പഞ്ചായത്തിൽ പുതുതായി ആരംഭിക്കുന്ന കുപ്പിവെള്ള നിർമ്മാണ പ്ലാന്റിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. ജലക്ഷാമം രൂക്ഷമായ ഇവിടെ ഭൂഗർഭജലം ഉപയോഗിച്ച് പ്ലാന്റ് പ്രവർത്തിപ്പിക്കാനുള്ള കമ്പനി അധികൃതരുടെ നീക്കമാണ് നാട്ടുകാരെ പ്രകോപിതരാക്കുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും കർഷക തൊഴിലാളികളും പട്ടിക വിഭാഗക്കാരും തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ മണലിൽ ബ്ലാവടി. വേനൽക്കാലത്ത് രൂക്ഷമാകുന്ന കുടിവെള്ളക്ഷാമമാണ് ഇവിടുത്തുകാരുടെ പ്രധാന പ്രശ്നം. ഇതിന് ശാശ്വത പരിഹാരമായാണ് ഏരൂർ കരവാളൂർ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചുള്ള ബ്ലാവടി നീർത്തട പദ്ധതിക്ക് സർക്കാർ തുടക്കം കുറിച്ചത്. കരവാളൂർ ഏരൂർ പഞ്ചായത്തുകളിലൂടെ ഒഴുകുന്ന എരിച്ചിക്കൽ തോടിനെ അവലംബമാക്കി 620 ഹെക്ടർ പ്രദേശത്താണ് പദ്ധതി നടപ്പാക്കുക. ഇതിനായി 125 ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. മണ്ണു പര്യവേഷണ വകുപ്പിനാണ് പ്രവൃത്തിയുടെ ചുമതല. എന്നാൽ ഇവിടം കേന്ദ്രീകരിച്ച് പുനലൂർ നഗരസഭയിലെ വട്ടപ്പട സ്വദേശി കുടിവെള്ള പ്ലാന്റ് സ്ഥാപിക്കുന്നതിനുള്ള ശ്രമത്തിലാണ്. ഇയാളുടെ പേരിലുള്ള 10 സെന്റ് സ്ഥലത്താണ് പ്ലാന്റിന്റെ നിർമ്മാണം. ഭൂഗർഭ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ സ്ഥലപരിശോധനകളും മറ്റും നടന്നുകഴിഞ്ഞു. നിയമ സാങ്കേതിക പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനും മറ്റുമായി നിരക്ഷരരായ പ്രദേശവാസികളിൽ നിന്നും വെള്ളപ്പേപ്പറിൽ ഒപ്പിട്ടു വാങ്ങിയതായും നാട്ടുകാർ പറയുന്നു. ജലക്ഷാമം രൂക്ഷമായ ഇവിടെ 2000 അടി താഴ്ചയിൽ കുഴൽക്കിണർ നിർമ്മിച്ച് വെള്ളം വലിച്ചെടുത്താൽ കൃഷി ആവശ്യത്തിന് പോയിട്ട് കുടിക്കാൻ പോലും വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടിലാകുമെന്നാണ് പ്രദേശവാസികളുടെ ന്യായം. പ്ലാന്റിനെതിരെ ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ച് നാട്ടുകാർ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ മണ്ണ് പര്യവേഷണ വകുപ്പ് ലക്ഷങ്ങൾ ചെലവഴിക്കുമ്പോൾ കുടിവെള്ള മാഫിയയ്ക്ക് കുടപിടിക്കുന്ന നിലപാടാണ് ജലവിഭവ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരുടേത്. മറ്റൊരു പ്ലാച്ചിമട ഇവിടെ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജലവകുപ്പിന്റെ അറിവോടും സമരത്തോടും കൂടി ജലചൂഷണത്തിനുള്ള പദ്ധതി വാട്ടർ മാനുഫാക്ചറിങ് ആൻഡ് ബോട്ടിലിംഗ് യൂണിറ്റ് തുടങ്ങി ജലചൂഷണം നടത്തുന്നതിനുള്ള അനുമതി മറുഭാഗത്ത് നടക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഈ പ്രദേശത്ത്, ഈ ബ്ലാവടി എന്ന് പറയുന്ന പ്രദേശത്ത്
സാധാരണ ജനങ്ങൾ കൃഷിക്കാർ കർഷക തൊഴിലാളികൾ പട്ടികജാതി വിഭാഗങ്ങൾ തുടങ്ങിയ ആളുകളാണ് അവിടെ അധിവസിക്കുന്നത് പുനലൂർ വട്ടപ്പട എന്ന സ്ഥലത്ത് ഉള്ള ഒരാൾ 10 സെന്റ് സ്ഥലം വിലയ്ക്ക് വാങ്ങിയിട്ട് ഈ ജലചൂഷണത്തിനുള്ള പദ്ധതി നടപ്പിലാക്കാനുള്ള ഉദ്യോഗസ്ഥ അവരുടെ അനുമതിയോടുകൂടി നടപ്പിലാക്കാനുള്ള പരിപാടിയായി മുമ്പോട്ട് പോവുകയാണ് കാരണം അദ്ദേഹം കരവാളൂർ ഗ്രാമപഞ്ചായത്തിൽ പിന്നെ ബിൽഡിംഗ് പണിയുന്നതിന് വേണ്ടിയുള്ള പെർമിഷന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ആക്ഷൻ കൗൺസിൽ കൺവീനർ എൻ ഷാജിമോൻ ജോയിന്റ് കൺവീനർ ജി പ്രകാശ് കുമാർ രക്ഷാധികാരി ആർ തുളസീധരക്കുറുപ്പ് കൌൺസിൽ അംഗം ഡെന്നീസ് പാപ്പച്ചൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ലൈവ് വാർത്ത പുനലൂർ പുനലൂരിലെ കോടതി സമുച്ചയത്തിന്റെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു വിവിധ കോടതികൾ ഒരേ കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് കോടതി സമുച്ചയത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് പുനലൂരിൽ വിവിധ കെട്ടിടങ്ങളിലായി പ്രവർത്തിക്കുന്ന കോടതികൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച കോടതി സമുച്ചയ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു 8 കോടി രൂപ ചെലവിൽ 5 നിലകളിലാണ് മന്ദിരം പണിയാൻ രൂപരേഖ തയ്യാറാക്കിയത് ഇതിനായി മാന്ദ്യവിരുദ്ധ പാക്കേജിൽ ആദ്യഘട്ടത്തിൽ 3 കോടി രൂപ അനുവദിച്ചു 1.5 വർഷം മുമ്പാണ് നിർമ്മാണം ആരംഭിച്ചത് 2 വർഷം കൊണ്ട് 2 നിലകളുടെ നിർമ്മാണം പൂർത്തിയാക്കണം എന്നായിരുന്നു നിർദ്ദേശം ഹൈക്കോടതിയിൽ നിന്നും ജില്ലാ കോടതിയിൽ നിന്നുമുള്ള ജഡ്ജിമാർ ഓരോ ഘട്ടത്തിലെയും നിർമ്മാണം വിലയിരുത്തി 2 നിലകളുടെ നിർമ്മാണം ഭാഗികമായി പൂർത്തിയായി കഴിഞ്ഞു ബാക്കി നിർമ്മാണം പൂർത്തിയാകണമെങ്കിൽ ഇനിയും തുക അനുവദിക്കണം തുക ലഭ്യമാക്കണം എന്നാവശ്യപ്പെട്ട ജനപ്രതിനിധികളും ബാർ അസോസിയേഷനും വകുപ്പ് മന്ത്രിക്കും ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിനും നിവേദനം നൽകിയെങ്കിലും ഫലമുണ്ടായിട്ടില്ല സാമ്പത്തിക മാന്ദ്യമാണ് പണം അനുവദിക്കാൻ കാലതാമസത്തിന് കാരണമെന്ന് പറയപ്പെടുന്നു പുനലൂർ MACT കോടതി മുനിസിഫ് കോടതി 2 ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതികൾ വനം കോടതി ക്ലർക്ക് അസോസിയേഷൻ ഹാൾ ബാർ അസോസിയേഷൻ ഹാൾ എന്നിവയും അനുബന്ധ സൌകര്യങ്ങളുമാണ് കോടതി സമുച്ചയത്തിൽ പ്രവർത്തിക്കേണ്ടത് വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ചെമ്മന്തൂരിലെ KIP വക സ്ഥലം റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത് നീതിന്യായ വകുപ്പിന് കൈമാറിയത് പുതിയ കോടതി സമുച്ചയം യാഥാർത്ഥ്യമാകുന്നതോടെ വിവിധ കോടതികൾ ഒരേ മന്ദിരത്തിന് കീഴിലാകും താലൂക്ക് ആശുപത്രി റോഡിലെ ഗതാഗത കുരുക്കിനും ഇത് പരിഹാരമുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ പുനലൂർ കുളത്തൂപ്പുഴ നെടുവണ്ണൂർ കടവിലെ മുത്തശ്ശി പാലത്തിന് ശാപമോക്ഷം 3 ലക്ഷം രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത് ജനുവരി അവസാനം നവീകരണം പൂർത്തിയാക്കി പാലത്തിന്റെ 100ാം വാർഷികം ആഘോഷിക്കും ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണികെടുപ്പിച്ച നെടുവണ്ണൂർ കടവ് പാലത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു മരാമത്ത് വകുപ്പിൽ നിന്നും 3 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് തകർന്ന കൈവരികൾ മാറ്റിസ്ഥാപിച്ച് കൽക്കെട്ടുകൾ ബലപ്പെടുത്തി പാലത്തിന്റെ പഴമ നിലനിർത്തി ചരിത്ര സ്മാരകമായി പുനരുദ്ധരിക്കുകയാണ് ലക്ഷ്യം പഴയ തിരുവനന്തപുരം ചെങ്കോട്ട പാതയുടെയും കല്ലാർ എസ്റ്റേറ്റിനെയും ബന്ധിപ്പിക്കുന്ന 1911 ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ് ഈ പാലം ഒരു നൂറ്റാണ്ടിന്റെ കഥ പറയുന്ന ഈ മുത്തശ്ശി പാലം സംരക്ഷിക്കണമെന്ന് നാട്ടുകാരും പൊതുപ്രവർത്തകരും നിരവധി നിവേദനങ്ങൾ സമർപ്പിച്ചിരുന്നു ഇതേ തുടർന്നാണ് നവീകരണ പ്രവർത്തനങ്ങൾ മരാമത്ത് വകുപ്പ് ആരംഭിച്ചിരിക്കുന്നത് ജനുവരിയിൽ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് പാലത്തിന്റെ 100ാം വാർഷികം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ കുളത്തൂപ്പുഴ കരവാളൂർ പഞ്ചായത്തിൽ പുതുതായി ആരംഭിക്കുന്ന കുപ്പിവെള്ള നിർമ്മാണ പ്ലാന്റിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് നാട്ടുകാരെ പ്രകോപിപ്പിച്ചത് ജലക്ഷാമം രൂക്ഷമായ പ്രദേശത്തെ ഭൂഗർഭജലം ഉപയോഗിച്ച് പ്ലാന്റ് പ്രവർത്തിപ്പിക്കാനുള്ള കമ്പനി അധികൃതരുടെ നീക്കം ബസ്സുകളുടെ മത്സരയോട്ടം ചിതറയിൽ KSRTC ബസ്സും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച് അപകടം ഉറുകുന്ന് സർവീസ് സഹകരണ ബാങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിന് കീഴിൽ ഉദ്യോഗസ്ഥരുടെ അഴിമതി പരസ്യ ഇനത്തിൽ വൻതുക ചെലവഴിച്ച് അഴിമതി നടത്തിയെന്ന സൂചന വാർത്തകൾ സമാപിക്കുന്നു കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livewartha.com സന്ദർശിക്കുക നമസ്കാരം